നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം എല്ലാവർക്കും. സെപ്റ്റംബറിൽ 40 പേർ കൊല്ലപ്പെടുകയും 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ഹിസ്ബുള്ളക്കെതിരായ പേജർ ആക്രമണത്തിന് ഉത്തരവിട്ടത് താൻ തന്നെയാണെന്ന് നെതന്യാഹുവിന്റെ തുറന്ന പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും എതിർപ്പ് മറികടന്നായിരുന്നു ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ലയെയും സംഘടനയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയെന്നും നെതന്യാഹു ക്യാബിനറ്റിൽ അറിയിച്ചിരുന്നു. ഈ ഒരു ഏറ്റുപറച്ചിൽ ഇറാനെ ഒരു തുറന്ന പോരിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള നെതന്യാഹുവിന്റെ വെല്ലുവിളിയെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്കറിയാം, സെപ്റ്റംബർ 17-18 തീയതികളിലായിരുന്നു ഈ പേജർ ആക്രമണം. അക്ഷരാർത്ഥത്തിൽ ഇറാനെയും ഹിസ്ബുള്ളയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമായിരുന്നു ഈ ഒരു പേജർ ആക്രമണം. ആ പേജർ ഉപയോഗിക്കുന്നു, അത് പൊട്ടിത്തെറിച്ച് നിരവധി പേർ മരിച്ചു വീഴുന്നു. സത്യത്തിൽ ലോകം ഒന്നടങ്കം നടുങ്ങി. അന്നേ പറഞ്ഞതായിരുന്നു ഇതിന് പിന്നിൽ ഇസ്രായേൽ തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നതടക്കമുള്ള ഒരു ആരോപണം ഹിസ്ബുള്ള അടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗികമായിട്ട് ആ ഒരു സ്ഥിരീകരണം ഇസ്രായേൽ നടത്തിയിരുന്നില്ല. ആ ആരോപണങ്ങളൊക്കെ ഇസ്രായേൽ തുടക്കത്തിൽ തള്ളിയിരുന്നു. ഇപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ്, അതെ, ആ പേജർ ആക്രമണം ഞങ്ങൾ നടത്തിയതാണ്, എൻ്റെ അനുവാദത്തോടുകൂടിയാണ് അത് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എത്രത്തോളം ഇസ്രായേലിൻ്റെ ആ ഒരു ഒരു യുദ്ധരീതി, ആ യുദ്ധത്തിൻ്റെ അവർ സ്വീകരിക്കുന്ന ആ രീതികളില്ലേ, അതായത് മുറകളില്ലേ, യുദ്ധമുറകൾ എത്രത്തോളം വ്യാപ്തിയുള്ളതാണ്, എത്രത്തോളം അത് ശത്രുവിന് നേരെ ഏത് രീതിയിൽ ഉപയോഗിക്കാം, പ്രയോജനപ്പെടുത്താം എന്നതടക്കമുള്ള ഇസ്രായേലിൻ്റെ ആ ഒരു യുദ്ധവീര്യത്തെ തന്നെയാണ് ഈ ഒരു പേജർ ആക്രമണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഇസ്രായേൽ ട്രാക്ക് ചെയ്യാതിരിക്കാൻ GPS സംവിധാനം, മൈക്രോഫോൺ, ക്യാമറ എന്നിവയല്ലാത്ത പേജറുകൾ അതായിരുന്നു ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്നത്. അവർ ഒരേ ഒരു ലക്ഷ്യം ഇസ്രായേൽ തങ്ങളെ ആക്രമിക്കരുത്, അല്ലെങ്കിൽ ട്രാക്ക് ചെയ്ത് ആ രീതിയിൽ ഞങ്ങൾക്കെതിരെ ആക്രമണം നടത്തരുത് എന്ന ഉദ്ദേശത്തോടെയാണ് പേജറുകൾ ഇവർ ഉപയോഗിച്ചത്. പക്ഷെ അവിടെ വരെ ഇസ്രായേൽ കയറി മേഞ്ഞു, അല്ലെങ്കിൽ അവിടെ വരെ കയറി ഇസ്രായേൽ പണി കൊടുത്തു എന്നത് സത്യത്തിൽ അത് ഇസ്രായേലിന്റെ ആ ഒരു മുറയില്ല, ആ ഒരു രീതിയില്ല, അത് ഭയങ്കര ഞെട്ടിക്കുന്ന തന്നെയാണ്, ലോകത്തിന് ഒന്നടങ്ങ് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. എവിടെ നിന്ന് ഞങ്ങൾക്ക് പണി കിട്ടരുതെന്ന് ഉദ്ദേശിച്ച് ഇറാൻ അല്ലെങ്കിൽ ഹിസ്ബുള്ള ഒരു നീക്കം നടത്തിയോ അവിടെ കയറി ഇസ്രായേൽ പണിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലോകത്തിന് ഒന്നടങ്കം ഇസ്രായേലിൻ്റെ ആ യുദ്ധരീതിയെ അഭിനന്ദാർഹം അല്ലെന്ന് പറയില്ല, ഒരു ഞെട്ടിക്കുന്ന ഒരു രീതി തന്നെയായിട്ട് നമുക്കത് കണക്കാക്കാവുന്നതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി അത് ഞങ്ങൾ ചെയ്തതാണെന്ന് സമ്മതിച്ചു കഴിഞ്ഞു. ഇനി ഇറാൻ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുക, ഹിസ്ബുള്ള എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഏത് രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു പേജറിന്റെ പ്രവർത്തന രീതി എങ്ങനെയാണ്? അതിന്റെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്, അതായത് ഈ പേജറുകൾ നമുക്കറിയാം, ഈ മൊബൈൽ ഫോണൊക്കെ പകരം ഉപയോഗിക്കുന്ന സംവിധാനമാണ് പേജറുകൾ. അതിൻ്റെ പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ, ശരിക്കും ഈ പേജർ എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന സാധനമാണ്, അത് നമ്മൾ മൊബൈലിനൊക്കെ പകരം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ ഇതിലെങ്ങനെ ഇന്ധനം നിറച്ചു, അല്ലെങ്കിൽ ഇതിലെങ്ങനെ ഈ സ്ഫോടക വസ്തു നിറച്ചു എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതിലേക്ക് നമുക്ക് എത്താം, അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ പ്രവർത്തന രീതി നമുക്കൊന്ന്, തുടക്കത്തിൽ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ഈ ലെബനാനിലേക്ക് ഇറക്കുമതി ചെയ്ത തായ്വാൻ നിർമ്മിത പേജറുകളുടെ ഒരു ബാച്ചിലാണ് ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത്. ഓരോ പേജറിലും ബാറ്ററിയുടെ അടുത്താണ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുന്നതിനായിട്ട് വിദൂരമായി പ്രവർത്തനക്ഷമമാക്കാൻ കഴിയുന്ന ഒരു സ്വിച്ചും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അവരത് പണിതത്, അല്ലെങ്കിൽ ഇസ്രായേൽ ഏത് രീതിയിലാണ് ഒരു സംഭവം തയ്യാറാക്കിയെടുത്തതെന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല മൊസാദ് ഒരു പ്രത്യേക കോഡ് അയച്ചതോടെ 3000 പേജറുകളിലെ സ്ഫോടക വസ്തുക്കൾ ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിൻ്റെ വീഡിയോ അടക്കം നമ്മൾ കണ്ടതാണ്, ചില CCTV ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഈ പേജർ ഉപയോഗിച്ച് പൊട്ടിത്തെറിച്ച് താഴെ വീഴുന്നു, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരേ സമയം പൊട്ടിത്തെറിക്കാൻ സാധിക്കുന്ന തരത്തിലായിരുന്നു ആ ഒരു ഇതിൻ്റെ പ്രവർത്തനം. പിന്നെ പേജറുകളിൽ 3 സ്ഫോടക വസ്തുവാണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുള്ളയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്നതും വസ്തുതയാണ്. ഇത്രയും, അതായത് അവരുപയോഗിക്കുന്ന സാധനമാണ്, അവരുപയോഗിക്കുന്ന സാധനത്തിൽ ഈ സ്ഫോടക വസ്തു ഇസ്രായേൽ നിറച്ചത് ആ ലെബനാനിൽ ഈ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ പോലും ആരും അറിഞ്ഞിരുന്നില്ല എന്നത്. അത് പൊട്ടിത്തെറിക്കുമ്പോൾ മാത്രമാണ് അവരറിയുന്നത് ഇത് ഇതിൽ സ്ഫോടക വസ്തു ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾക്കെതിരെ ഒരു ആയുധമാക്കി ഈ പേജറുകളെ മാറ്റിയിരുന്നു എന്ന് പൊട്ടിത്തെറിച്ചപ്പോൾ മാത്രമാണ് അവർ മനസ്സിലാക്കുന്നത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, എങ്ങനെ ഈ പേജറുകളിൽ സ്ഫോടന വസ്തുക്കൾ നിറയ്ക്കാൻ കഴിഞ്ഞു, ആരാണ് സഹായിച്ചത്, ഇതിന് പിന്നിൽ ആരാണ്, അതായത് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കാൻ വേണ്ടി ഒരു പുതിയ യുദ്ധമുറ എടുക്കുമ്പോൾ അതിന് പിന്നിൽ ഇസ്രായേലിനെ സഹായിച്ചത് ആര് എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാളിയായ റിൻസൺ ജോസിനെതിരെ സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കുന്ന ഒരു സംഭവം ആ ഒരു തലത്തിൽ വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതിലേക്ക് നമുക്ക് കൂടുതൽ ഏത് രീതിയിലേക്ക് ആ സംഭവം പോയി എന്ന് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ ഒരു മലയാളി ഇതിന് പിന്നിൽ ഉണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്ന സമയമായിരുന്നു അത്. അത്രയും ഇപ്പോഴും
പിടിയിട്ടാത്ത അല്ലെങ്കിൽ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് അത് അവശേഷിക്കുകയാണ്. എങ്ങനെ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ചു, ആ സ്ഫോടക വസ്തുക്കൾ നിറച്ച പേജറുകൾ എങ്ങനെ ലെബനാനിൽ ഇറക്കി, ഇതൊരു വലിയ ചോദ്യം തന്നെയാണ്. ഇനി അതിന്റെ ഉത്തരവും കിട്ടേണ്ടതായിട്ടുണ്ട്. എന്തായാലും ഇസ്രായേലിന്റെ ആക്രമണം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള സാങ്കേതികപരമായിട്ടുള്ള ഒരു വെല്ലുവിളി, അല്ലെങ്കിൽ ഇറാന് വലിയ രീതിയിലുള്ള വെല്ലുവിളി തന്നെയാണ് ഇസ്രായേൽ ഈ രീതിയിലുള്ള ആക്രമണം എന്ന് നമുക്ക് വിലയിരുത്താവുന്നതാണ്. അപ്പൊ ഇതിനൊരു നീക്കം എന്തെങ്കിലും ലെബനാൻ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും നീക്കം നടത്തിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചത് തീർച്ചയായിട്ടും ലെബനോൻ ഈ പേജറുകൾ പൊട്ടിത്തെറിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു നീക്കം, അതായത് പ്രത്യാക്രമണം ആക്രമണം അതൊക്കെ ഒരു സൈഡിൽ മാറ്റി നിർത്തിയാൽ അവർ നീങ്ങിയ മറ്റൊരു നീക്കം ഐക്യരാഷ്ട്രസഭയിലേക്ക് ഇവർ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതായത് ഐക്യരാഷ്ട്രസഭയുടെ ലേബർ ഏജൻസിക്ക് ലെബനോൻ പരാതി നൽകി. അതായത് ഈ മനുഷ്യകുലത്തിലും സാങ്കേതിക വിദ്യയ്ക്കും തൊഴിലിനുമെതിരെ ഇസ്രായേൽ യുദ്ധം നടത്തുന്നു എന്നൊരു വലിയ ആരോപണം ഉന്നയിച്ചാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇവർ പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതിയുമേലുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് തോന്നുന്നു. എന്തായാലും പരാതി കൊടുക്കുക എന്നൊരു നീക്കത്തിലേക്ക് കടന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അന്ന് തന്നെ ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു ഈ ആക്രമണത്തിന് ഞങ്ങൾ ഉറപ്പായിട്ടും തിരിച്ചടി നൽകും, അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്തരത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടില്ല. എന്തായാലും ഇനി ഇസ്രായേൽ പ്രധാനമന്ത്രി ഇത് അംഗീകരിച്ച സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും ഇറാന്റെ അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ ഇനിയുള്ള നീക്കങ്ങൾ എന്നത്, തിരിച്ചടി ഉടനെ ഉണ്ടാകുമായിരിക്കാം. ഇതിൽ പ്രധാനപ്പെട്ട വേറൊരു പോയിന്റും കൂടെ ഉണ്ട്. കൂടാതെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടെന്ന് അറിയപ്പെടുന്ന പശ്ചിമേഷ്യയിലെ ഇറാന്റെ പ്രോക്സി സംഘടനയിലെ പ്രധാനിയായ ഹസൻ നസ്റല്ലയെ വധിച്ചതും തങ്ങളാണെന്ന് നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഇറാനെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് നിമിഷവും ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുമെന്ന് പലതവണ മുന്നറിയിപ്പുകൾ വന്നിരുന്നു. പക്ഷേ ഇറാന് ആത്മസംയമനം ഇതിൽ പാലിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ ഒരു ആകെ പശ്ചിമേഷ്യ കൂടുതൽ രക്തകലുഷിതമാക്കാനുള്ള ഇനിയുള്ള ദിവസങ്ങളായിരിക്കും വരുന്നെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ്. അതായത് ഒരു തുറന്ന പോരിലേക്ക് നെതന്യാഹു ഇറാനെ ക്ഷണിച്ചു കഴിഞ്ഞു. അത് തന്നെയാണ് ഈ ഒരു പേജർ ആക്രമണം നടത്തിയത് തങ്ങളാണെന്നും, പിന്നെ യോഗി ആലൻഡിനെ പോലും തള്ളിയാണ് ഹസൻ നസ്റല്ലയെ വധിക്കാനുള്ള ശ്രമം നടത്തിയതെന്നും നെതന്യാഹു പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ച്, ഇറാന് മാത്രമല്ല ഹിസ്ബുല്ല, ഹമാസ് ഇവരെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളായിരുന്നു ഹസൻ നസ്റല്ല, അതുപോലെ തന്നെ എഹിയ സിൻവാർ, ഇസ്മായിൽ ഹനിയ ഇവരുടെ വലിയ നേതാക്കന്മാരെയാണ് ഇസ്രായേൽ കൊലപ്പെടുത്തിയത്. അപ്പോൾ വലിയ നഷ്ടം തന്നെയാണ് ഇവർക്ക്. അപ്പോൾ ഇതിന് ഈ നേതാക്കന്മാരെല്ലാം കൊല്ലപ്പെട്ടതിന് ഒരു തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് വിചാരിക്കാത്ത രീതിയിൽ ഒരു തിരിച്ചടി നൽകും, പ്രത്യാക്രമണം ഉണ്ടാകും എന്ന് പറയുന്നതല്ലാതെ ഇതുവരെ ഒരു അപ്രത്യാക്രമണം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് മുന്നേ ആയിരിക്കും പ്രത്യാക്രമണം നടക്കുക എന്ന് പറഞ്ഞു, അതിന് മുന്നേ ഉണ്ടായിട്ടില്ല. ഇനി എപ്പോൾ വേണമെങ്കിലും നടക്കാവുന്ന സാഹചര്യത്തിലാണ്. ഏത് രീതിയിലാണ് ഇസ്രായേൽ തിരിച്ചടിക്കുക എന്ന് പറയാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് കാര്യങ്ങളായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മൾ ഒരുപാട് തവണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇടയ്ക്കൊരു വീഡിയോ, സമയമായി, ഇറ്റ്സ് ടൈം ഫോർ എന്താ തിരിച്ചടിക്കുള്ള സമയമായി എന്ന് പറഞ്ഞൊരു ഒരു വീഡിയോ ഇറാൻ ഈ ഇടയ്ക്ക് പങ്കുവച്ചിരുന്നു. എന്നും അത് പങ്കുവച്ചിട്ട് ആഴ്ചകളായി, ഇതുവരെ ഒരു രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടില്ല. ഇനിയും ഇപ്പോൾ പേജർ വഴി ഇസ്രായേൽ ആക്രമണം നടത്തി, ഇത്തരത്തിലുള്ള എന്തെങ്കിലും നൂതന സാങ്കേതിക വിദ്യയിലൂടെ ആയിരിക്കോ ഇറാന്റെ തിരിച്ചടി എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഏത് രീതിയിൽ, വെറും ഒരു വ്യോമാക്രമണം, അല്ലെങ്കിൽ മിസൈൽ അയക്കുന്നു, അല്ലെങ്കിൽ ബോംബ് സ്ഫോടനം നടത്തുന്നു, അങ്ങനെ തന്നെ ആയിരിക്കുമോ ഇറാന്റെ തിരിച്ചടി? അതോ ഇപ്പോൾ ഇസ്രായേൽ നടത്തിയ ഈ പേജർ ആക്രമണം പോലുള്ള നൂതന സാങ്കേതിക യുദ്ധമുറകളിലേക്ക് ഇറാൻ കടക്കുമോ എന്നതും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെഞ്ചു വിരിച്ചുകൊണ്ട്, അതെ ഞാൻ തന്നെയാണ്, എന്റെ അനുവാദത്തോടെയാണ് ആ പേജർ ആക്രമണം നടന്നതെന്ന് നെഞ്ചു വിരിച്ച് സമ്മതിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു പോർവിളി തന്നെയാണ്, വീണ്ടും ഒരു മഹാസ്ഫോടനത്തിന് ഇസ്രായേൽ കോപ്പ് കൂട്ടി വരുന്നതിന്റെ ഒരു മുന്നറിയിപ്പ്, ഒരു ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ നെഞ്ചു വിരിച്ചുകൊണ്ട് ഞാൻ എന്റെ സമ്മതത്തോടെ ചെയ്തത് ശരി, നിങ്ങൾ പ്രതിരോധ മന്ത്രിയായിരുന്ന യോഗി ആലൻഡിനെ പോലും തള്ളിയാണ് അദ്ദേഹം ഇത് നടപ്പാക്കിയത്. അതെ അതെ, യോഗി ആലൻഡിന്റെ മാറ്റമൊക്കെ നമുക്കറിയാം, മേ ബി യോഗി ആലൻഡ് തടഞ്ഞിരിക്കണം, കാരണം പല കാര്യങ്ങളും ഇരുവർക്കിടയിൽ വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ യോഗി ആലൻഡിനെ പെട്ടെന്ന് ആ സ്ഥാനത്തേക്ക് നിന്ന് മാറ്റിയത് പല കാര്യങ്ങളിലും യോഗി ആലൻഡ് തടസ്സപ്പെടുത്തിയത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഈ രീതിയിലല്ല പോകേണ്ടത്, ഈ രീതിയിലല്ല യുദ്ധം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ രീതിയിലല്ല ബന്ദികളെ മോചിപ്പിക്കാൻ പെരുമാറേണ്ടത് എന്ന പല രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് യോഗി ആലൻഡ് നൽകിയതാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അനിഷ്ടമായി അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറിയാൻ കഴിയില്ല, പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും
ആ ഒരു രീതികൾ മാറുന്നു. തീർച്ചയായിട്ടും നമുക്കറിയാം ഇറാനെ അതിനൂതനമായൊരു യുദ്ധമുറയിലേക്ക് ഇസ്രായേൽ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. പേജർ സ്ഫോടനം പോലെ തന്നെ സമാനമായ രീതിയിൽ ഇറാനിലെയും സിറിയയിലെയും പലസ്തീനിലെയും മൊബൈൽ മുതൽ കമ്പ്യൂട്ടർ വരെ പൊട്ടിത്തെറിക്കാനുള്ള ഇനിയും തള്ളിക്കളയാൻ കഴിയും. അതെ, അത് പറയാനിരുന്ന ഇറാനിലെയും സിറിയയിലെയും പലസ്തീനിലെയും ഒക്കെ സാങ്കേതികപരമായിട്ടുള്ള വസ്തുക്കൾ പൊട്ടിത്തെറിക്കുമോ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഏത് രീതിയിലൊക്കെ യുദ്ധമുറകൾ പോകുമെന്ന കാര്യത്തിൽ ഒരു നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് യുദ്ധമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇറാൻ എങ്ങനെയായിരിക്കും ഇസ്രയേലിനെതിരെ പടപ്പുറപ്പാട് നടത്തുന്നതെന്നും ഇസ്രയേൽ എങ്ങനെയായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതും അത് പശ്ചിമേഷ്യ എത്രത്തോളം അത് ബാധിക്കും എന്നുള്ളതും നമുക്ക് വരും ദിവസങ്ങളിൽ അത് കണ്ടറിയേണ്ട ഏറ്റവും വലിയൊരു വിഷയം തന്നെയാണ്. തീർച്ചയായിട്ടും പശ്ചിമേഷ്യ അശാന്തമാണ്. ഈ ഹമാസ് യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ പശ്ചിമേഷ്യയിലെ ആ സ്ഥിതിഗതികൾ നമുക്ക് അറിയാവുന്നതാണ്. അതിനിടയിലാണ് ലബനോനുമായിട്ടുള്ള ഒരു യുദ്ധം കൂടി വന്നത്. ആകെ മൊത്തം കലുഷിതമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇറാന്റെ തിരിച്ചടി ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതും വലിയൊരു ആശങ്ക, ഒരു ഭീതിയുടെ നിഴൽ തന്നെയാണ് പശ്ചിമേഷ്യ മൂടി നിൽക്കുന്നത്. നസ്റല്ലയുടെ കൊലപാതകം നടന്ന പ്രത്യക്ഷത്തിൽ ഹിസ്ബുള്ളക്ക് ഏറ്റ അടിയായിരുന്നു. അതെ, തീർച്ചയായിട്ടും ആ നേതാക്കന്മാരുടെ ഒക്കെ മരണം ഹമാസിനും ഹിസ്ബുള്ളക്കൊക്കെ ഏറ്റ നസ്റല്ലയുടെ കൊലപാതകം ഇസ്രയേല് ഇറാനിനും കൂടെ നൽകിയ ഒരു മുന്നറിയിപ്പാണ്. തീർച്ചയായിട്ടും വലിയ നഷ്ടം തന്നെയാണ് ഉണ്ടായത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ നഷ്ടങ്ങളിലൊന്നും മിണ്ടാതിരിക്കില്ല ഇറാൻ. ഇത്രയും നേതാക്കന്മാർ നിശബ്ദമായി ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു വലിയൊരു മഹാ വിസ്ഫോടനം തന്നെ നടത്താൻ എന്തെങ്കിലും ഒന്ന് ഇറാൻ കരുതിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇവര് ഈ തിരിച്ചടിക്ക് വൈകുന്നില്ലേ, അതായത് ഇത്രയും നേതാക്കന്മാരെ നഷ്ടപ്പെടുമ്പോ അവര് ഉടനടി ആക്രമിക്കാതെ ഈ തിരിച്ചടി അല്ലെങ്കിൽ പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് പറയുന്നത് അത് വൈകിപ്പിക്കുന്നതിന് പിന്നിൽ അത്രയും വലിയ പ്ലാൻ ആണോ അവർ തയ്യാറാക്കുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ഉയരാണ്. എന്താണ് ഇത്രയും വൈകുന്നത് തിരിച്ചടി? എന്തുകൊണ്ട് അവർ തിരിച്ചടിക്കുന്നില്ല? പെട്ടെന്നൊരു തിരിച്ചടി ഉണ്ടാകുന്നില്ല. എന്താണ് അവർ ആസൂത്രണം ചെയ്യുന്നത്? ഈ കാലയളവിൽ എന്താണ് അവർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ വലിയ ആശങ്കാപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഏറ്റുമുട്ടുന്നത് ഇസ്രായേലിനോടാണ് എങ്കിൽ പോലും ഒരു ആശങ്ക തന്നെയാണ്. എന്താണ് ഇറാന്റെ പ്ലാൻ എന്നത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. തീർച്ചയായിട്ടും അത് മാത്രമല്ല, ഇനി നമുക്ക് വരും ദിവസങ്ങൾ അറിയാം എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെയാണ് ഇനി നമ്മൾ ലോകം കാണേണ്ടിയിരിക്കുന്നത് എന്നത്. തീർച്ചയായിട്ടും മാനവരാശിക്കൊക്കെ ഈ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ തന്നെ നമുക്കൊക്കെ ഒരു അസ്വസ്ഥതയാണ്. കാരണം നമ്മളെപ്പോലുള്ള മനുഷ്യരാണ് അവിടെ ദുരിതം അനുഭവിക്കുന്നത് മറ്റൊരു നാട്ടിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ മനസാക്ഷിയുള്ളവരെയൊക്കെ ബാധിക്കുന്ന ഒരു വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമാധാനം അതെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതുവരെയും ആ നാട്ടിലൊരു സമാധാനം വന്നിട്ടില്ല. അപ്പോൾ സമാധാനം എല്ലാവരെയും പോലെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സമാധാനം ഉടനൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ പോക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഉടനൊന്നും സമാധാനം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന്. അതെ അതെ.